നമസ്കാരം. മിസ്റ്റർ ദ്രാവിഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. തേജസ്സിലൂടെ ഇന്ത്യ അത് സാക്ഷാത്കരിക്കുമ്പോഴും ഇന്ത്യയുടെ ആവശ്യത്തിന് അതൊന്നും മതിയാകില്ലെന്ന് നമുക്കറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തേജസ് ഒരു വലിയ നേട്ടമാണെങ്കിലും അതിലും വലിയ നേട്ടങ്ങളാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത്. സ്വന്തമായിട്ട് എൻജിൻ നിർമ്മിക്കുക എന്നതിലെ കുറവുകൾ പലതും ഇന്ത്യ ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ആ കുറവുകളെല്ലാം പരിഹരിച്ചാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ആ പദ്ധതി പ്രകാരം ഇന്ത്യക്ക് 4ാം തലമുറ വരെയുള്ള യുദ്ധവിമാനങ്ങളെ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് 2016 ഇന്ത്യ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അത് സംബന്ധിക്കുന്ന പദ്ധതിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നതായും വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും ഉണ്ടായിരുന്നു. ചൈന സ്വന്തമായി നിർമ്മിച്ചെടുത്ത അവരുടെ ഒരു യുദ്ധവിമാനമാണ് 5ാം തലമുറയിൽപ്പെട്ട J-20 എന്ന യുദ്ധവിമാനം. ഇന്ത്യക്ക് തന്നെയാണ് ഈ യുദ്ധവിമാനം ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. മാത്രമല്ല, സ്വന്തമായിട്ടൊരു യുദ്ധവിമാനം, അതും 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുക വഴി ആ നിരയിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടുവാൻ ചൈനയ്ക്ക് സാധിച്ചു. എന്നാൽ ഇന്ത്യക്ക് അതൊരു സ്വപ്നമായി തുടരുകയാണ്. അമേരിക്ക F-22 പോർവിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ചൈനയും 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കണമെന്ന ആശയവുമായി മുന്നോട്ട് പോയത്. 1990കളിലാണ് ചൈന ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചൈന ഈ പദ്ധതി വിജയകരമാക്കിയത്. J-20 വിമാനങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ F-22വിനോട് പല സാമ്യങ്ങളുമുണ്ട്. റഷ്യയുടെ യുദ്ധവിമാനങ്ങളുമായിട്ടുള്ള സാമ്യങ്ങൾ ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കില്ല. J-20യുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളുണ്ട്. എങ്കിലും ലോകത്തിലെ മുൻനിര യുദ്ധവിമാനങ്ങളിലൊന്നായി തന്നെ അതിനെ കണക്കാക്കാൻ സാധിക്കും. അതേസമയം അമേരിക്കയും റഷ്യയും ഒക്കെ പല ഘട്ടങ്ങളിലും നേരിട്ടും പരോക്ഷമായും ഒക്കെ J-20യുടെ നിർമ്മാണത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും അതുപോലെ റഷ്യയുടെയും പല സാങ്കേതിക വിദ്യകളും ചൈന കോപ്പി ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ആരോപണം. അതൊക്കെ എന്തോ ആവട്ടെ, ചൈന സ്വന്തമായിട്ട് 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിച്ചു. പക്ഷേ ഇന്ത്യക്ക് അത് ഇന്നും സാധിച്ചിട്ടില്ല എന്നത് വലിയ സത്യമാണ്. എന്ന് മാത്രമല്ല, യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഇനി ഏറെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും അതൊരു വെല്ലുവിളിയാണ്. അതേസമയത്ത് ചൈനയുടെ J-20ക്ക് മണിക്കൂറിൽ 2200 കിലോമീറ്ററാണ് വേഗത. ദീർഘദൂര എയർ ടു എയർ മിസൈൽ ആക്രമണത്തിനും പുതിയ ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം J-20 നിർമ്മിക്കുവാൻ അമേരിക്കൻ പോർവിമാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവും സമയവും മതി ചൈനയ്ക്ക് എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5ാം തലമുറയിൽപ്പെട്ട പോർ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞുവെന്ന് ആദ്യം പറഞ്ഞത് എയർ ചീഫ് മാർഷൽ റാഹെയായിരുന്നു. അതിനുശേഷം പല ഉന്നതരും ഈ വാദം ശരിവെക്കുക തന്നെ ചെയ്തു. പക്ഷേ വലിയ തുക ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഇന്നോ നാളെയോ നമുക്കിത് സാധ്യമാക്കാൻ കഴിയുകയില്ല. നീണ്ട സമയം വേണ്ടി വരുന്ന ഒരു വലിയൊരു പദ്ധതിയാണിത്. 5ാം തലമുറയിൽപ്പെട്ട ഒരു യുദ്ധവിമാനം നിർമ്മിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ എൻജിൻ പ്രത്യേകമായി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാ ടെക്നോളജികളിലും നിലവിൽ ഇന്ത്യ തേജസ്സിനായി ഉപയോഗിക്കുന്ന ടെക്നോളജിയിലും എല്ലാം തന്നെ പൂർണ്ണമായി വലിയ മാറ്റങ്ങൾ വരുത്തി മാത്രമേ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ഇന്ത്യക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലളിതമാണ്. തേജസ് Mark 1A പോർവിമാനങ്ങളെല്ലാം 4.5 തലമുറയിൽപ്പെട്ടതാണ്. അതായത് 5ാം തലമുറയിൽ പൂർണ്ണമായി ഉൾപ്പെടുത്താനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ 4.5 വരെ തലമുറയിൽ മാത്രമേ നമുക്ക് തേജസ് വിമാനം നിർമ്മിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ എല്ലാ സാങ്കേതിക വിദ്യയിലും വലിയ മാറ്റം തന്നെ ഉണ്ടാകും. അതാണ് നമ്മൾ പറഞ്ഞത് വലിയൊരു ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. AMCA പോർവിമാനങ്ങളാണ് ഇന്ത്യ 5ാം തലമുറയിൽ നിർമ്മിക്കുക. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡും DRDOയും ചേർന്നുകൊണ്ടായിരിക്കും 5ാം തലമുറയിൽപ്പെട്ട പോർവിമാനങ്ങൾ നിർമ്മിക്കുക. പോർവിമാനങ്ങളുടെ ഡിസൈൻ മുതൽ നിർമ്മാണത്തിൻ്റെ എല്ലാ സമയത്തും ഈ കമ്പനികൾക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം. ഇതിനോടകം തന്നെ ഈ പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോയി കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യയും റഷ്യയുമായി സംയുക്തമായിട്ടും 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അത്തരം കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. 2024, 2030, 2032 വരെയാണ്
നിർവചിക്കപ്പെടുന്ന സമയമെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് ആ സ്വപ്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഉയരുന്ന ഒരു ആരോപണം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഇത്തരം പ്രധാനപ്പെട്ട ദൗത്യങ്ങൾക്കായിട്ട് DRDOയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡിനെയും മാത്രം ഉൾപ്പെടുത്താതെ ഇന്ത്യയിൽ തന്നെയുള്ള പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളെയും ഡിഫൻസ് രംഗത്തെ കമ്പനികളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന ആരോപണമാണ് അത്. അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഒരു കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇന്ത്യക്കും കുറച്ചുകൂടി വേഗതയിൽ ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൊണ്ടാണ് ലോക്കീഡ് മാർട്ടിൻ പോലൊരു കമ്പനി അവിടെ വളർന്നു വന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ അത്തരം പിന്തുണയൊന്നും തന്നെ കമ്പനികൾക്ക് നൽകപ്പെടാറില്ല, ലഭിക്കാറില്ല. എന്തെങ്കിലും തരത്തിലൊരു ഗവൺമെൻറ് അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അപ്പോൾ തന്നെ പ്രതിപക്ഷം അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയാണ് ഇന്ത്യയിൽ ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഈ നേട്ടങ്ങളൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും. ചൈനയും അമേരിക്കയും ഒക്കെ ചെയ്യുന്നത് പ്രൈവറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ്. അങ്ങനെ വരുമ്പോൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിനുമൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും. പ്രൈവറ്റ് കമ്പനിയും കൂടെ ജോയിൻ ചെയ്യുന്നതോടുകൂടി മെല്ലെ പോകുന്ന പല പദ്ധതികൾക്കും വലിയ വേഗത കൈവരും. ഇത്തരം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്താൻ സാധിക്കും. എന്തായാലും സന്തോഷകരമായൊരു വാർത്ത. 5th generation യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുവെന്ന് തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.